ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റാണ്. അതിനായി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. അപ്പോഴേക്കും ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈസ്റ്റിൻ്റെ മിക്സും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടുള്ള പാലുമാകരുത്, തണുത്ത പാലുമായി പോകരുത്. ഇളം ചൂടുള്ള കൈകൊണ്ട് തൊടുന്ന സമയത്ത് ഒരു ചൂട് ഫീല് ചെയ്യണം. ആ ചൂടിലുള്ള പാല് ചേർത്ത് കൊടുത്താണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിനായിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈയിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുകളിലേക്ക് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ഡോ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ലതായിട്ട് പൊങ്ങിക്കിട്ടും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാല് 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ എനിക്ക് 1/4 കപ്പ് ബാലൻസ് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കാലാവസ്ഥക്കനുസരിച്ച്, നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനായി വെക്കേണ്ടി വരും. ഇപ്പോഴെനിക്കിത് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഈ 1 കപ്പ് മൈദപ്പൊടി കൊണ്ട് എനിക്ക് 15 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കണം. അതിനായി 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ലായനിയാക്കാനായി വെക്കാം. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫ്ലേവറിനായി ഏലക്ക, ഗ്രാമ്പൂ, പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ ബോൾസാക്കി വെച്ചത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി എണ്ണ ചൂടാകാനായി വെച്ചു. സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് പഞ്ചസാര ലായനി ഒന്ന് ചൂടായി വരുന്നുണ്ട്. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നു. ഇനി അത് ഒന്ന് നൂൽപരുവമായി വരുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോഴേക്കും ഓരോ ബോൾസും ഈ ചൂടായ എണ്ണയിലിട്ട്, എണ്ണ ചൂടായി വന്നതിന് ശേഷം സ്ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഫുൾ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളാണെങ്കിൽ വെന്ത് കിട്ടില്ല. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസാണിത്. ഇത് നല്ല സോഫ്റ്റായ ബോൾസായാൽ മാത്രമാണ് ഇത് നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഫുൾ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഹാർഡായി പോകും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എളുപ്പത്തിൽ തയ്യാറാക്കി കിട്ടും. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി നൂൽപരുവമായിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തയ്യാറാക്കി വെച്ച ഈ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി ആ പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് അതിലേക്ക് ഒന്ന് കുതിരാനായി വെക്കാം. അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. വീട്ടിലുള്ള, എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ബുഫേയിലൊക്കെ കിട്ടുന്ന ഒരു സ്വീറ്റ് ഡെസേർട്ടാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.